വെൽക്കം ടു ഫാഹി കിച്ചൺസ് ഹായ് എവരിവാൻ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് ഒരു ദീപാവലി സ്പെഷ്യൽ ആയിട്ടുള്ള മൈസൂർ പാക്കുമായിട്ടാണ് വളരെ ഈസിയാണ് ഇത് തയ്യാറാക്കിയെടുക്കാൻ വെറും പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ നമുക്ക് ഒരു അടിപൊളി മൈസൂർ പാക്ക് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് കടലപ്പൊടി പിന്നെ അരക്കപ്പ് സൺഫ്ലവർ ഓയില് പിന്നെ ഒരു കപ്പ് വനസ്പതി പിന്നെ അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര നമ്മുടെ കടലപ്പൊടി എത്രയാണോ അത്ര വേണം പഞ്ചസാര എടുക്കാൻ ഇനി അതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് രണ്ട് മൂന്നോ ഏലക്ക അപ്പോൾ നമുക്ക് നമ്മുടെ മൈസൂർ പാക്ക് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു അടിക്കട്ടിയുള്ള പാനിലേക്ക് നെയ്യും ഓയിലും ഒഴിച്ച് നല്ലവണ്ണം ചൂടാക്കിയെടുക്കണം നെയ്യ് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഒരു പാനിൽ വെള്ളം തിളപ്പിച്ചെടുക്കണം എന്നിട്ട് അതിലേക്ക് നമ്മുടെ എടുത്തു വെച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് നല്ലവണ്ണം വെള്ളമൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ പഞ്ചസാര നല്ലവണ്ണം ഉരുകി വന്നു കഴിഞ്ഞാൽ കയ്യിലൊന്ന് ഒന്ന് പിടിച്ചു നോക്കണം കയ്യിൽ ഒട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ അതാണതിൻ്റെ കൺസിസ്റ്റൻസി ഏലക്കൂടി ചേർത്തിട്ട് വേണം തിളപ്പിച്ചെടുക്കാൻ ഇനി നമുക്ക് കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഈ പഞ്ചസാര സിറപ്പിലേക്ക് നമ്മുടെ കടല പൗഡർ ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് പേസ്റ്റ് രൂപ ആക്കി എടുക്കണം കുറേശ്ശേ കുറേശ്ശേ ഇട്ട് കൊടുത്താൽ മതി കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം എന്നിട്ട് വീണ്ടും നമ്മുടെ ബാക്കി പൗഡർ കൂടി ചേർത്ത് വീട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കട്ട കുത്തൊന്നും പേടിക്കൊന്നും വേണ്ട പതുക്കെ പതുക്കെ ചെയ്താൽ തന്നെ ഫുൾ മുഴുവനായിട്ടും കട്ട കെട്ടാതെ തന്നെ നമുക്ക് പേസ്റ്റ് രൂപത്തിൽ തന്നെ ആയി വന്നോളും അങ്ങനെ മുഴുവനായി പേസ്റ്റ് ചെയ്തെടുത്തതിനു ശേഷം നമുക്ക് ചൂടാക്കി വെച്ചിട്ടുള്ള നെയ്യും ഓയിലും ചേർത്ത് കൊടുക്കാം ഓരോ തവി വെച്ചിട്ട് നമുക്ക് കുറേശ്ശെ കുറേശേ മുഴുവനായിട്ട് ഒഴിച്ച് കൊടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കണം നല്ല ചൂടുള്ള എണ്ണയാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത് എണ്ണ ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കണം എന്നിട്ട് വേണം നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് കൊടുക്കാൻ നമ്മൾ ചൂടാക്കിയിട്ടുള്ള എണ്ണയുടെയും നെയ്യൻ്റെയും മിക്സ്ചർ തീരുന്നതുവരെ നമുക്ക് ഒഴിച്ച് കൊടുക്കാം അങ്ങനെ നമ്മുടെ മിക്സ്ചറിൻ്റെ കളർ മാറി തുടങ്ങിയാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് പെട്ടെന്ന് തന്നെ അത് പ്ലേറ്റിലേക്ക് മാറ്റാം അങ്ങനെ ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ ഒരു പ്ലേറ്റിലേക്കാണ് മാറ്റിയത് ആദ്യം തന്നെ ഞാനിവിടെ എണ്ണ തടവി വെച്ചിരുന്നു എന്നിട്ട് പെട്ടെന്ന് തന്നെ മാറ്റി എന്നിട്ടൊരു ഷേപ്പ് കൂടി ചെയ്ത് കൊടുത്തിട്ടുണ്ട് ചൂടാറുന്നതിന് മുമ്പ് തന്നെ നമുക്ക് വേഗം ഷേപ്പ് ചെയ്തെടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട് കെട്ടിപ്പോവും ചൂടാറി കഴിഞ്ഞതിന് ശേഷം നമുക്കിത് കഴിക്കാവുന്നതാണ് അങ്ങനെ സ്വാദിഷ്ടമായിട്ടുള്ള മൈസൂർ പേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ ഓക്കേ ബൈ ബൈ